നടിയെ ആക്രമിച്ച കേസിൽ ഗോപാലകൃഷ്ണൻ്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ ഗോപാലകൃഷ്ണൻ രക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു സ്ത്രീയെയാണ്. ആ സ്ത്രീ മറ്റാരുമല്ല, ആ മാഡം മറ്റാരുമല്ല, കാവ്യമാധവനാണെന്ന് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയിലുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഗോപാലകൃഷ്ണനെ സമ്മതിക്കണം. കാരണം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്ത ഭർത്താവ്, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ ഇൻവോൾവ്മെൻ്റ് ഉള്ള കേസ്, ഒരേപോലെ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ. കാവ്യമാധവന് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വിരോധമാണ് കൊട്ടേഷനിലേക്ക് നയിച്ചത്. ഭാര്യയുടെ ആവശ്യം നിറവേറ്റാൻ, ഭാര്യയെ സന്തോഷപ്പെടുത്താൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു, പൾസർ സുനിയെ നിയോഗിച്ചു. പൾസർ സുനി അത് അതിക്രൂരമായി നിറവേറ്റി. കേസ് പുറത്തായപ്പോൾ, ഉള്ളിലെ പൂച്ച പുറത്തു ചാടിയപ്പോൾ, ആ പൂച്ച ദിലീപാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ആ പൂച്ചയായ ദിലീപിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തപ്പോൾ ദിലീപ് കാവ്യമാധവൻ്റെ പങ്ക് മറച്ചുവെച്ചു. കാവ്യമാധവനെ ദിലീപ് പ്രൊട്ടക്റ്റ് ചെയ്തു. ഒരു ഭർത്താവും ഒരു ഭാര്യയെയും ഇതുപോലെ സംരക്ഷിച്ചിട്ടില്ല. പക്ഷേ ക്രൈംബ്രാഞ്ച് സംരക്ഷണ കവചങ്ങളെല്ലാം ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. കാവ്യമാധവനെ പ്രതിചേർക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അങ്ങേയറ്റം വരെ ദിലീപ് കാവ്യയ്ക്ക് വേണ്ടി നിന്നു എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതിനദ്ദേഹത്തെ സമ്മതിച്ചേ പറ്റൂ. രണ്ടുപേരും ക്രിമിനൽസാണ്. കാവ്യമാധവനും ദിലീപും രണ്ടുപേരും ചേർന്നാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും ചേർന്ന് കുറ്റം ചെയ്തെങ്കിലും ദിലീപ് ഭാര്യയെ സംരക്ഷിച്ചു, ഭാര്യയെ തന്നാലാവും വിധം സംരക്ഷിച്ചു, ഭാര്യയെ ക്രൈംബ്രാഞ്ച് തൊടാനാകാത്ത വിധം സംരക്ഷിച്ചു നിർത്താൻ ദിലീപ് എപ്പോഴും ശ്രമിച്ചു. ഇപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാമൻപിള്ള വക്കീലിനെ കേസ് വാദിക്കാൻ നിയോഗിച്ചപ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളും ദിലീപ് പറഞ്ഞിട്ടുണ്ട് വക്കീലിനോട്. കാവ്യയെ എന്തു വന്നാലും പ്രൊട്ടക്റ്റ് ചെയ്യണം, അതാണ് ദിലീപിൻ്റെ നിലപാട്. മുമ്പ് ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടുണ്ട് കാവ്യയെ ചൂണ്ടിക്കാണിച്ച് ഈ സ്ത്രീക്ക് വേണ്ടിയാണ് താൻ കുറ്റമെല്ലാം ചെയ്തതെന്ന്, താൻ കുറ്റമെല്ലാം ഏറ്റതെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ശ്രദ്ധേയമാണ്. ദിലീപ് ഒരു ഭർത്താവെന്ന നിലയിൽ നല്ല വിജയമാണെന്ന് പറയാതെ വയ്യ. പക്ഷേ എത്ര ക്രിമിനലായാലും താൻ സ്വന്തം ഭാര്യയെ ഒരു പോലീസിന് മുമ്പിൽ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു നിർത്തി ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ. അവിടെ ഗോപാലകൃഷ്ണനെ നമുക്ക് കൈയടിച്ച് സ്വീകരിക്കണം. കാരണം കാവ്യമാധവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗോപാലകൃഷ്ണൻ കാണിച്ച ബുദ്ധി വൈഭവം ശ്രദ്ധേയമാണ്. അതിനുവേണ്ടി വാരിയെറിഞ്ഞ പണവും ശ്രദ്ധേയമാണ്. പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് കേസിനെ അട്ടിമറിച്ചുകൊണ്ട് ദിലീപ് മുന്നേറുമ്പോഴാണ് ഇപ്പോഴിതാ തുടരന്വേഷണം നീട്ടാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. 3 മാസത്തേക്കും കൂടി തുടരന്വേഷണം നീട്ടാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഹർജിയിൽ പറയുന്നത്. എന്ത് വന്നാലും തുടരന്വേഷണം നീളുമ്പോൾ ദിലീപിന് കാവ്യമാധവനെ പണ്ടത്തേതുപോലെ സംരക്ഷിക്കാനാവില്ല എന്നത് ഉറപ്പാണ്. കാരണം ചില ശബ്ദരേഖകൾ ചോർന്നിട്ടുണ്ട്. ആ ശബ്ദരേഖകൾ തന്നെ കാവ്യമാധവന് എതിരെയുള്ള ശക്തമായ തെളിവുകളാണ്. ഗോപാലകൃഷ്ണനെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പിന്തുണയ്ക്കാം. കാരണം ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്തു, നന്നായി പ്രൊട്ടക്റ്റ് ചെയ്തു. പക്ഷേ ആ പ്രൊട്ടക്ഷനെല്ലാം ഇപ്പോൾ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു.